കുഞ്ഞാ കുഞ്ഞാ, എന്ന് നോമ്പറക്കുമ്പോ പത്തിരി തിന്ന് മടുത്ത്. നമുക്കൊന്ന് കക്കറോട്ടി ഉണ്ടാക്കിയാലോ? കക്കറോട്ടി എന്താ? എനിക്കറിയില്ല, നമുക്ക് ഉണ്ടാക്കി നോക്കട്ടോ. അവക്കാടോ വ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇഫ്താർ സ്പെഷ്യലിൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കക്കറൊട്ടി എന്നുള്ള വിഭവമായിട്ടാണ്. കക്കറൊട്ടി, തിക്കടി, കുഞ്ഞിപ്പത്തിരി എന്നൊക്കെ ഇതിന് പറയട്ടോ. ഇതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ബീഫാണ്, 1 കിലോ ബീഫ്. അതിലേക്ക് ഒരു സവാള നീളത്തിൽ അരിഞ്ഞത്, 6 or 7 ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ പാടെ ചേർത്ത് ചതച്ചത് 1 tablespoon, 1/2 teaspoon ഉലുവ, 1/2 teaspoon മഞ്ഞപ്പൊടി, 1 teaspoon മുളക് പൊടി, 2 teaspoon മല്ലിപ്പൊടി ഇതൊക്കെ പാടെ ഇട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. 1/2 teaspoon കുരുമുളക് പൊടിയും പിന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. നിങ്ങളടുത്ത് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക, ഇനി വേറെ എന്തോ ഓയിലോ ഒഴിച്ചാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് അത് നല്ലോണം മിക്സ് ചെയ്യുക. അത് നല്ലോണം മിക്സ് ചെയ്ത് അടുപ്പത്ത് വെക്കുക. ഏകദേശം 1 മണിക്കൂറോളം ഇതിന് വേവിൻ്റെ സമയമുണ്ട്. നമ്മൾ കഴിഞ്ഞ ബീഫിൻ്റെ റെസിപ്പികളിലൊക്കെ കാണിച്ചതാണ് 1 മണിക്കൂറോളം ബീഫ് വേവാൻ വേണ്ടി സമയമെടുക്കും. അതുകൊണ്ട് 1 മണിക്കൂർ ഇത് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറിയായി ഒക്കെ വെന്ത് ഉഷാറായി നിൽക്കും. അപ്പോൾ ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കി എന്താണെന്ന് നോക്കാം. വെള്ളം ചേർക്കുന്നത് ഇവിടെ അടുപ്പത്ത് വെക്കണോണ്ടാട്ടോ. നമ്മൾ കുക്കറിൽ വെക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെള്ളം ഇല്ലാതെ തന്നെ നമുക്ക് പിന്നെ 5 or 6 whistle കൊണ്ട് തന്നെ ബീഫ് നല്ലപോലെ വെന്ത് കിട്ടും. ഇത് അടുപ്പത്ത് വെക്കുമ്പോഴുള്ള റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധാരണ അരിപ്പൊടി നല്ല തിളച്ച വെള്ളത്തിട്ട് വാട്ടി നല്ലോണം അത് കുഴക്കണം. നല്ലോണം കുഴഞ്ഞാൽ എത്രത്തോളം കുഴഞ്ഞോ അത്രത്തോളം ടേസ്റ്റ് റൊട്ടിക്ക് ഉണ്ടാവും. അത് കുഴച്ച് ഈ കോലത്തിലാക്കി ഇങ്ങനെ നീളക്കണ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും മുറിച്ച് ചെറിയ ചെറിയ റൊട്ടികൾ ഉണ്ടാക്കുക. അതാണ് കക്കറൊട്ടി ഉണ്ടാക്കേണ്ട കോലം. ഓരോന്നെടുത്ത് കയ്യിൻ്റെ ഉള്ളനടി വെച്ച് ഇങ്ങനെ അമർത്തി ഉണ്ടാക്കുക. കുറച്ച് സമയമെടുക്കും മക്കളെ, അതിന് കണ്ടറിഞ്ഞ ആളും ഒക്കെ കൂട്ടി ഉണ്ടാക്കണം കേട്ടോ. കുറച്ച് സമയമെടുക്കും ഇത് ഉണ്ടാക്കണമെങ്കിൽ. അങ്ങനെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെടുത്തിട്ട് അതിനെ വേവിക്കണം. ഇത് നല്ലോണം വെന്താൽ മാത്രമേ നമ്മളെ കക്കറൊട്ടി നല്ല രസമുണ്ടാവും. അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടി പല രീതികളുണ്ട്. നമുക്ക് ഇഡ്ലിച്ചെമ്പ് ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ആവി കയറ്റി വേവിക്കുക. ഇനി അതല്ല നമുക്ക് വെള്ളത്തിൽ ഊറ്റി തിളപ്പിച്ചൂറ്റാണെങ്കിൽ അങ്ങനെയും ചെയ്യുക. പല രീതിയിലും ഇത് വേവിക്കുക. നമ്മളിവിടെ ചെയ്യുന്ന ഇഡ്ലിച്ചെമ്പ് ഉണ്ട്, ഒരു തട്ട് വെച്ച് അതിൻ്റെ സ്റ്റാൻഡിലേക്ക് സാധനങ്ങൾ തട്ട് വെച്ച് അതിലേക്ക് സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു തട്ട് പൂർത്തിയായാൽ അതിൻ്റെ മുകളിൽ മറ്റേ തട്ട് വെക്കുക. എന്നിട്ട് അതിലും സാധനങ്ങളിട്ട് നിറക്കുക. എന്നിട്ട് അത് നല്ലോണം തിളച്ചിക്കണ ഇഡ്ലിച്ചെമ്പക്ക് ഈ സ്റ്റാൻഡ് ഇറക്കി വെക്കുക. ഇത് വെന്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ പച്ചമാവ് തിന്നണ പോലെ ഉണ്ടാവും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കക്കറൊട്ടി, കക്കറൊട്ടിൻ്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നല്ലോണം വേവിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒട്ടാതെ നല്ലോണം വേവ്. പിന്നെ നമ്മളെ ഇങ്ങനെ ഈ റൊട്ടിയാക്കുന്ന ചെറിയ റൊട്ടിയാക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ പറ്റി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഒട്ടി പിടിക്കും. അങ്ങനെ നമ്മളെ ചട്ടിയുടെ ചെമ്പ് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് സ്റ്റാൻഡ് ഇറക്കി വെക്കുകയാണ്. അതിലിറക്കി വെച്ച് ഏകദേശം 20 മിനിറ്റോളം അതിന് വേവുണ്ട്. നല്ലോണം വന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ 20 മിനിറ്റായി വേവണ വരെ ഒന്ന് അടച്ച് വെച്ച് നല്ലോണം വേവിക്കുക. ആ 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ മതി. 20 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മളെ റൊട്ടിയൊക്കെ ഉഷാറായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. അതോ ഒട്ടിയിട്ടൊന്നുമില്ല എന്ന് നോക്കി കണ്ടോ നല്ല പോലെ അത് ഉഷാറായതാ. ഓരോന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ഇത് കിട്ടേണ്ടത്. അത് കുഴഞ്ഞു പോയാലോ അല്ലെങ്കിൽ ഒട്ടിപ്പോകണമെങ്കിലും കക്കറൊട്ടി ഒരു രസം ഉണ്ടാവില്ല തിന്നാൻ. അങ്ങനെ അത് നല്ലോണം ഇളക്കി നമ്മളെ നേരത്തെ നമ്മളെ ബീഫ് കറി ഇത് കൊഴിച്ചാൽ. ആ ബീഫ് കറി ഇത് കൊഴിച്ചിട്ട് തേങ്ങ ചെറുക്കിയതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നല്ല ജീരകവും 3-4 ചെറിയുള്ളും ഇട്ട് അരച്ചതാണ്. പിന്നെ നമ്മൾ വറവിടാൻ വേണ്ടി കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും 3-4 ചെറിയുള്ളും ചേർത്ത് എണ്ണയിട്ട് വറുത്തതാണ്. അതും അതിൻ്റെ മുകളിൽ ഒഴിച്ചെടുത്ത് നല്ലോണം അവിടെ ഇളക്കുക. നല്ല പോലെ മിക്സ് ചെയ്ത് ആ മറ്റേ നമ്മളെ തേങ്ങൻ്റെ അരപ്പും ഇറച്ചിക്കറിയും ഒക്കെ റൊട്ടീൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന കുളത്തിൽ നല്ലോണം അവിടെ മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്തൊന്ന് തിളച്ചാൽ പിന്നെ നമ്മളെ സാധനം ഇവിടെ റെഡിയാണ്. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്, നിങ്ങളെല്ലാവരും ഇത് ട്രൈ ആക്കണം. കാരണം വീട്ടിലൊക്കെ ദുർവാശ ഉണ്ടാക്കിയാൽ വീട്ടുകാരൊക്കെ പറയും ഇത് എന്നും തന്നെ മതി, പത്തിരി ഇതൊന്നും മടുത്ത് ഇനി എന്നും തന്നെ മതി എന്ന് കുട്ടികളൊക്കെ പറയും. നല്ല ടേസ്റ്റാണ്. ആ ഇറച്ചിയും തേങ്ങൻ്റെ അരപ്പും റൊട്ടിയൊക്കെ പാടെ അങ്ങനെ കൂടിക്കലർന്ന് നിൽക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് തിന്നാൻ.
നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഞങ്ങൾ അവക്കാഡോ വ്ളോഗ്സ് എന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. എന്നാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മറ്റൊരു നല്ല സൂപ്പർ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.